രോഗികളുടെ കൈകൾ ശരീരത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അമിതമായി ഓതണേ, അവിടെ രോഗങ്ങളെല്ലാം സുഖപ്പെടാനും വേദനകൾ മാറാനും അതൊരു കാരണമായേക്കാം. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലണേ. വീട്ടിൽ വർക്കത്തിൽ റഹ്മത്തില്ലാത്തതിന്റെ കാരണം എന്താ? വീട്ടിൽ റഹ്മത്ത് ഇറങ്ങാത്തതിന്റെ കാരണം എന്താ? രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ റഹ്മത്ത് ഇറങ്ങൂല. നബീനാ ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു വീട്ടിലേക്ക് കയറുമ്പോ ഹീനയദ്ഖുലു ഫസല്ലമ അലൈഹി ഹീനയദ്ഖുലു മൻസിലഹു, ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ അവൻ സലാം ചൊല്ലി കയറട്ടെ. അല്ലാഹുവിന്റെ നാമം ചൊല്ലി അവൻ ഭക്ഷണം കഴിക്കട്ടെ. പരിശുദ്ധ ഹബീബായ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഒരാൾ വീട്ടിലേക്ക് സലാം ചൊല്ലി കയറുകയും തന്റെ ഭക്ഷണം ബിസ്മി ചൊല്ലി കഴിക്കുകയും ചെയ്താൽ തന്റെ അനുയായികളോട് വിളിച്ചു പറയും അത്രേ, ലാമബിത്തലക്കും വലാശാ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അധിവസിക്കാനോ രാത്രി ഉറങ്ങാനോ നിങ്ങൾക്കിന്ന് കിടക്കാനും സൗകര്യമില്ല, കഴിക്കാനും ഭക്ഷണമില്ല. വീട്ടിലേക്ക് കയറുമ്പോ സലാം ചൊല്ലാതെ കയറിയാൽ, കഴിക്കുന്ന ഭക്ഷണം ബിസ്മി ചൊല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലാതെ കഴിച്ചാൽ പിശാച് തന്റെ അനുയായികളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാം, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പിശാജ് പറയുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. ബിസ്മി ചൊല്ലുന്ന ഭക്ഷണത്തിൽ ശൈത്താൻ വരൂല, സലാം ചൊല്ലി കയറിയ വീട്ടിൽ ശൈത്താൻ വരൂല, സലാം ചൊല്ലാതെ കയറിയ വീടും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലാതെ കഴിക്കുന്ന ഭക്ഷണവും എവിടെ ഉണ്ടോ അവിടെ പിശാജ് ഉണ്ടാകും. നബിയുടെ റസൂലുള്ളാഹി അവിടെ റഹ്മത്ത് കിട്ടൂല. മനസ്സിലാക്കാത്തോണ്ട കുട്ടികൾക്ക് രോഗം ഉണ്ടാവണം. കുട്ടികളെ പഠിപ്പിക്കൂല ബിസ്മില്ലാഹ്, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കൂല, തുമ്മുമ്പോ അൽഹംദുലില്ലാഹ് ചൊല്ലാൻ പഠിപ്പിക്കൂല. അവരത് പഠിപ്പിച്ചു നോക്ക്, സ്വാഭാവികമായിട്ട് അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരത് ചെയ്തു പോകും. അങ്ങനെ ചെയ്താൽ അവിടെ റഹ്മത്ത് ഉണ്ടാകും, ചെയ്തില്ല എങ്കിൽ റഹ്മത്ത് ഉണ്ടാവുകയില്ല, ഉറപ്പായ കാര്യം തന്നെയാണ്. ശാരീരികമായി ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ബിസ്മി ചൊല്ലണേ. ആ ബിസ്മി ചൊല്ലുന്നതിലൂടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഭാര്യയ്ക്കും ഉണ്ടാകും ഭർത്താവിനും ഉണ്ടാകും. വിവാഹം കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു, പ്രസവം നിർത്തിയ പെണ്ണാണ്, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും നിങ്ങൾ ബിസ്മി ചൊല്ലാതെ ബന്ധപ്പെടരുതേ. കാരണം ഈ പുരുഷന്റെ ഇന്ദ്രിയത്തിന്റെ അഗ്രത്തിൽ പിശാജ് ഉണ്ടാകുമത്രേ. ബിസ്മി ചൊല്ലാതെ ആ പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാതെ ആരെങ്കിലും തന്റെ ഭാര്യയെ ബന്ധപ്പെട്ടാൽ അവന്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് പിശാജ് പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുകയും ആ ഗർഭപാത്രത്തിൽ ഇല്ലാത്ത രോഗങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും അത്രേ. അതാണ് ഈ മുഴ മുഴ ട്യൂമർ. ഈ പെണ്ണിന്റെ ഗർഭപാത്രത്തിലൊക്കെ രോഗങ്ങളും അസുഖങ്ങളും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നത് ഷെയ്ത്താന്റെ കളിയാണ്, ഷെയ്ത്താന്റെ കളിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അഊദു ബില്ലാഹി ഇതൊക്കെ എപ്പോഴും അഊദു ബില്ലാഹി മിനശ്ശൈത്താനി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കോട്ട് പഠിക്കും ചുമ്മാ അങ്ങോട്ട് തുറക്കലാണ്, തുറക്കുമ്പോഴത്തേക്ക് രണ്ട് പ്രാണി അകത്തേക്ക് കയറി പോകും സംഭവം. അതോടുകൂടി അവന്റെ കാര്യം തീർന്നു, ശൈത്താൻ കയറ്റുന്നതാണ്. ഇതൊക്കെ റഹ്മത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാരണം. അതുകൊണ്ട് പിശാചിന്റെ ശരീരം രക്ഷപ്പെടാൻ ബിസ്മില്ലാഹ്. അപ്പൊ ഏത് കാര്യം തുടങ്ങിയാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങിക്കോ, വലിയ ബർക്കത്ത്. ഫാത്തി ഓതുമ്പോ തന്നെ തുടക്കത്തിൽ എന്താ അള്ളാഹു പോലത്തിന് അടുത്ത് പറഞ്ഞ വാക്കെന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. മയ്യത്ത് നിസ്കാരത്തിനും അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു, അല്ലാഹുവേ നീ കരുണ ചൊരിയണേ, നിന്റെ കാരുണ്യം കൊണ്ട് ഈ മയ്യത്തിനെ പൊതിയണമേ. സലാം ചൊല്ലുമ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു,
അസ്സലാം വ്യാപിപ്പിക്കാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ കാരുണ്യം വ്യാപിക്കാൻ വേണ്ടിയാണ്. അതിന് എന്ന് നമ്മൾ പിശുക്ക് കാണിച്ചോ, എന്ന് നമ്മൾ വിരാമമിട്ടോ, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്നേ ഇല്ല. നമസ്കാരത്തിൽ നമ്മൾ ഈ വിരമിക്കുന്ന സമയത്തും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, വലതുഭാഗത്തിരിക്കുന്ന എല്ലാ സ്വാലിഹീങ്ങൾക്കും എല്ലാ ആരിഫീങ്ങൾക്കും മാലാകമാർക്കും റഹ്മത്തുണ്ടാകട്ടെ, ഇടത് ഭാഗത്തുള്ള എല്ലാ സ്വാലിഹീങ്ങൾക്കും മാലാകമാർക്കും റഹ്മത്തുകൾ ഉണ്ടാകട്ടെ. ഇവിടെയൊക്കെ റഹമത്ത് 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 എന്ന വാക്ക് വന്നു. പരിശുദ്ധമായ റമദാൻ, ആ റമദാനിന്റെ ആദ്യത്തെ പത്ത് ഏത് പത്താ? ഉറക്കം പറയൂ, സംശയമായിപ്പോ. ചിലപ്പോ ഇത്തക്കിന്റെ തിരിഞ്ഞു വന്നാലോ 2019, അതുകൊണ്ട് പേടിയുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. കാരുണ്യണ്ടെങ്കിലേ നോമ്പ് പിടിക്കാൻ പറ്റുള്ളൂ, കാരുണ്യണ്ടെങ്കിൽ ഇബാദത്തിന് ഉത്സാഹം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കാരുണ്യം അല്ലാഹുവിന്റെ റഹ്മത്ത്. എന്റെ കാരുണ്യം എല്ലാ സ്ഥലത്തും അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവും ജേതാവുമായ വിപ്ലവത്തിന്റെ നായകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമ്മിലേക്ക് നിയോഗിച്ചതും റഹ്മത്ത് തന്നെ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലന്തലഹും വലൗ കുൻത ഫല്ലൻ ഖലീല ഖൽബ് ലഫല്ലു മിൻ ഹൗലിക. വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ റഹ്മത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്, അത് കാരുണ്യം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ കാരുണ്യം ലോകത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിന്നിവിടെ വിരാജിക്കാനോ വിശ്രമിക്കാനോ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കരുണ കൊണ്ടല്ലയോ ഇന്ന് ലോകം വ്യാപിച്ചത്? ജനങ്ങൾ അങ്ങയുടെ അരികിലേക്ക് അടുത്തു വരുന്നതും അങ്ങയുമായുള്ള സൗഹാർദ്ദം നിലനിർത്തുന്നതും അങ്ങയുടെ സംസാരത്തിലുണ്ടാകുന്ന കരുണയുടെ പേരിലാണ്, അങ്ങയുടെ ജീവിതത്തിലെ കരുണയുടെ സ്വഭാവത്തിന്റെ പേരിലാണ്. അല്ലാഹുവിൻ റസൂല് കുഞ്ഞുമക്കളോട് കരുണ കാട്ടിയിട്ടില്ലേ? മൃഗങ്ങളോട് കരുണ കാട്ടിയില്ലേ? ഒരിക്കൽ ഹുസൈർ റളിയല്ലാഹു അൻഹു വിനയെടുത്ത് അല്ലാഹുവിൻ റസൂല് തോളിൽ വെച്ചിട്ട് നടന്നു പോവുകയാ. അല്ലാഹുവിൻ റസൂല് പറഞ്ഞു, യാ അല്ലാഹ് ഇലാഹി എന്റെ പടച്ചവനെ, ഇന്നി യുഹിബ്ബുഹു ഫഹിബ്ബഹു, യാഹിലു ബൈത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലാ, നീയും അതുപോലെ ഇഷ്ടപ്പെടണമേ അല്ലാഹുവിനെ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലാന്റെ കരുണ എന്ന് പറഞ്ഞ വെറുതെ അല്ല, അത് വിശാലമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. അതുകൊണ്ടാണ് 99 കരുണ അല്ലാഹു നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. ആഖിറത്തിൽ നമുക്ക് അല്ലാഹു പാപമോചനം നൽകി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു 99 നന്മ റഹ്മത്ത് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ പോകാം? ഒരൊറ്റ അഞ്ചുറ പറഞ്ഞാൽ നിർത്താണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കൾ ഒരിക്കലും പറയുകയാണ്, എല്ലാവരും ഇബാദത്തിൽ മിതത്വം പാലിക്കണേ, വ്യഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടി പരിശുദ്ധമായ ഇബാദത്തുകളെ നിങ്ങളെ നിലനിർത്തണമേ. വയലമോ ലയഞ്ചുവാഹതുക്കും, നിങ്ങൾ ആരും നാളെ രക്ഷപ്പെടുക രക്ഷപ്പെടുകയില്ല, ബിഅമലിഹി തന്റെ കർമ്മങ്ങൾ കൊണ്ട് ഇല്ല,
അയ്യതഗമ്മദഹു അല്ലാഹു ബിറഹ്മതി മിൻഹു വഫളിൽ അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും ലഭിക്കാതെ നിങ്ങൾ എത്ര ഇബാദത്ത് എടുത്താലും അവർ രക്ഷപ്പെടുകയേ ഇല്ല സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് ഈ പ്രഭാഷണം നടത്തിയപ്പോ ജിജ്ഞാസയോടെ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി, ഹലോ വല അന്ത യാ റസൂലല്ലാ, നബിയേ അങ്ങേയും അങ്ങനെ തന്നെയാണോ, അങ്ങേക്കും അങ്ങനെ തന്നെയാണോ, എത്രത്തോളം ഇബാദത്തെടുത്തെടുത്ത് കാലിൽ നീര് വെച്ചില്ലയോ റസൂലേ, ഉറക്കമില്ലാതെ അല്ലാഹുക്ക് വേണ്ടി മണിക്കൂറുകളോളം നിന്ന് നമസ്കരിച്ചില്ലയോ, അങ്ങേക്കും സ്വർഗത്തിൽ പോകാൻ അല്ലാഹുവിന്റെ കരുണ വേണമോ നബിയേ. ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവ് പറഞ്ഞ വാക്കാണ്, നഅം നഅം ശരിയാണ് സഹാബാ, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ഞാനും സ്വർഗത്തിലേക്ക് പോവുകയേ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ പോണെങ്കിൽ അല്ലാഹുവിന്റെ കരുണ വേണം, അതാണ് നിബിധങ്ങൾ പറഞ്ഞ വാക്ക്. സഹീ മുസ്ലിം, സഹീ മുസ്ലിം, ലൈ യൻജു അഹദു മിൻകും, നിങ്ങളിൽ ആരും സ്വർഗത്തിൽ പോവില്ല, ഇല്ലാ അയ്യതഗമ്മദഹു അല്ലാഹു ബിറഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ സ്വർഗത്തിൽ പോവില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, നമ്മൾ വാദ വെക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, വലിയൊരു അതീതുണ്ട്, അതൊക്കെ സമയമില്ല. നമ്മുടെ അമലുകളൊക്കെ ആയിട്ട് കൊണ്ടുപോയി വലിയ അടുത്തേ പോയിട്ട് റബ്ബരോട് പറയും, എന്നെ വെറുതെ ഒന്ന് നീ ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോണ്ട, എന്റെ നിസ്കാരത്തിന്റെ പേരിൽ കൊണ്ടുവന്ന് മാഫി ഒന്നും കിട്ടൂല. അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തിന്റെ ഒരു ചെറിയ നിഅമത്തിന്റെ ഏറ്റവും ചെറിയ നിഅമത്ത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് 90 വർഷം നമ്മൾ ഇബാദത്ത് എടുത്താലും ആ ചെറിയ അനുഗ്രഹത്തിന്റെ പ്രത്യുപകാരം പരിഹാരമാവുകയില്ല. അതിനൊക്കെ വലിയ ഹദീസുകളുണ്ട്, സമയമില്ലാത്തൊരു നിർത്താണ്. അല്ലാഹു ചെയ്ത നിഅമത്ത് ോക്ക് നമ്മള് തുമ്മുന്നു, തുമ്മുന്നു ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡിന്റെ പോയിന്റ് സെക്കൻഡ്, നമ്മുടെ ഹാർട്ട് അടഞ്ഞു പോകാതെ ബ്ലോക്ക് ആകാതെ അള്ളാഹു നമ്മളെ ആ ഒരു വലിയ രോഗത്തിൽ നിന്ന്, വലിയ അപകടത്തിൽ നിന്ന് അള്ളാഹു തന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഉടനെ നമ്മൾ അള്ളാഹ് പറയുന്ന വാക്കെന്താ, അൽഹംദുലില്ലാ. രാവിലെ ബാത്റൂമിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അവസ്ഥ എന്താ, ഒരു ബാത്റൂം ഉണ്ട്, 9 പേരുണ്ട്, എല്ലാവർക്കും ഒരേപോലെ മുട്ടിപ്പോയി, എന്തായിരിക്കും രംഗം, ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ എങ്ങനെന്തായിരിക്കും, എന്ത് വിഷമമായിരിക്കും, നമ്മൾ പിടിച്ചു നിർത്താ പിടിച്ചു നിർത്താ. അവൻ പോയി അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവൻ പറയേണ്ട വാക്കെന്താ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നീ മാ യൂദീനീ വഅബ്ഖാലി മാ യൻഫഉനീ, അള്ളാഹുവെ എന്റെ വേദനയും വിഷമവും നീ മാറ്റിയിട്ട് എനിക്ക് ആവശ്യമുള്ളത് നിർത്തി തന്ന പടച്ചവനെ നിനക്കെല്ലാ സ്തുതികളും അഖില സ്തുതികളും, അൽഹംദുലില്ലാഹ്. ശുക്ര ചെയ്യണ്ടേ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാഹില്ലദീ സഖാനി അൽബൻ ഫുറാതം റഹ്മതി വലം യജ്അൽഹു മിൽഹജാജം ബിദുനൂബിനാ, പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ കാരണമായി ഉപ്പുവെള്ളം തരാതെ ശുദ്ധമായ സുഗതമായ വെള്ളം നീ നൽകി ഞങ്ങളെ സഹായിച്ചവനാണ്, നിനക്കെല്ലാ സ്തുതികളും അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അള്ളാഹുക്കും അള്ളാഹുവിന് നമ്മൾ എത്ര ശുക്ര ചെയ്താലും പടച്ചവൻ ചെയ്തു തന്ന നിഅമത്തിന്റെ ഒരു അംശം പോലും ആവില്ല. പിന്നെ അല്ല പറഞ്ഞ വാക്കെന്താ, ലഅഫ്തു ലക ഹസനാതിക വതജാവസ്തു അൻക സയ്യആതിക വവഹബതു ലക നിഅമതി, നാളെ ആഖിറത്തിൽ നമ്മുടെ നന്മകൾ കുറഞ്ഞു പോകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സന്തോഷത്തോടെ കരുണയോടെ നമ്മളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ദാസനെ നീ ദുഃഖിക്കരുതേ, നിരാശപ്പെടരുതേ, ലഅഫ്തുക ഹസനാതിക നിന്റെ നന്മകൾ ഞാൻ ഇരട്ടിയാക്കിയിരിക്കുകയാണ്, വതജാവസ്തു അൻക സയ്യആതിക നിന്റെ തിന്മകളെ ഞാൻ മായ്ച്ചു കളഞ്ഞിരിക്കുകയാ, വവഹബതു ലക നിഅമതി എന്റെ അനുഗ്രഹം നിനക്ക് വീണ്ടും ഞാൻ ഔദാര്യമായി
ആദരവായി സമ്മാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കരുണയോടുകൂടിയല്ലാതെ അവന്റെ ഔദാര്യമില്ലാതെ നമുക്ക് ആർക്കും സ്വർഗപ്രവേശനം സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ആ കാരുണ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.